ക്രിക്കറ്റ് ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടാതിരുന്നത് സഞ്ജുവിൻ്റെ ആരാധകരെ നിരാശരാക്കിയിരുന്നു പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തുന്ന കെ എൽ രാഹുലിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിലെടുത്തപ്പോൾ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെയാണ് സെലക്ടർമാർ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ട് സഞ്ജുവിന് പകരം ഇഷാൻ കിഷനെ ലോകകപ്പ് ടീമിലെടുത്തുവെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യൻ താരം ആർ അശ്വിൻ ഇത് സഞ്ജുവും ഇഷാനും തമ്മിലുള്ള മത്സരമല്ലെന്ന് അശ്വിൻ പറയുന്നു ഏതൊരു ടീമിലും ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ഉണ്ടാകും അതിപ്പോൾ രഞ്ജി ട്രോഫിക്ക് തെരഞ്ഞെടുക്കുന്ന പതിനഞ്ചംഗ ടീമിൽ പോലും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറെ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ സെലക്ടർമാർ ലോകകപ്പ് ടീമിൽ ഇഷാൻ കിഷനെ ബാക്കപ്പ് കീപ്പറായി ഉൾപ്പെടുത്തിയത് ശരിയായ തീരുമാനമാണ് കാരണം ഇഷാൻ കിഷൻ ഒരു ടു ഇൻ വൺ പ്ലെയർ ആണ് വിക്കറ്റ് കീപ്പർ ബാറ്ററിനൊപ്പം തന്നെ ബാക്കപ്പ് ഓപ്പണറായും കിഷാനെ പ്ലേയിങ് ഇലവനിലേക്ക് പരിഗണിക്കാവുന്നതാണ് ഒപ്പം മധ്യനിരയിലും കിഷാനെ ബാറ്റ് ചെയ്യാനാവും മധ്യനിരയിൽ ബാറ്റ് ചെയ്യാനാവില്ലെന്ന ധാരണ ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അഞ്ചാം നമ്പറിലിറങ്ങി അർദ്ധ സെഞ്ചുറി നേടി കിഷാൻ തിരുത്തുകയും ചെയ്തു അതുമാത്രമല്ല കിഷാനെ ഉൾപ്പെടുത്തിയതോടെ മധ്യനിരയിൽ ഇന്ത്യക്ക് രണ്ട് ഇടങ്കയ്യൻ ബാറ്റർമാരെ ലഭിക്കുകയും ചെയ്തുവെന്ന് അശ്വിൻ പറയുന്നു ഏഷ്യകപ്പിൽ ിൽ പാകിസ്ഥാനെതിരെ അഞ്ചാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ കിഷാൻ എൺപത്തൊന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് അടിച്ച് തിളങ്ങിയിരുന്നു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചത് മുതൽ ഒരുപാട് വിമർശനങ്ങളാണ് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനെതിരെ ഉയരുന്നത് അർഹതയില്ലാത്ത പല താരങ്ങളെയും ഇന്ത്യ തങ്ങളുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി എന്നതാണ് വിമർശനത്തിന് ആധാരം ഇതിൽ പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത് സൂര്യകുമാർ യാദവും ഷാർദുൽ താക്കൂറുമാണ് കഴിഞ്ഞ സമയങ്ങളിലൊന്നും തന്നെ ഏകദിനങ്ങളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചിരുന്നില്ല എന്നാൽ ഏകദിന ലോകകപ്പിനുള്ള സ്ക്വാഡിൽ ഇന്ത്യ സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതേപോലെ തന്നെയാണ് താക്കൂറിന്റെ കാര്യം മികവ് പുലർത്തിയില്ലെങ്കിലും ഷാർദുൽ താക്കൂറിന് ഇന്ത്യ വീണ്ടും അവസരം നൽകുന്നു ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത് ഷാർദുൽ താക്കൂർ ഏകദിനങ്ങളിൽ കൃത്യമായി പത്ത് ഓവറുകൾ പന്തറിയാറില്ലെന്നും ബാറ്റിംഗിൽ മികവ് പുലർത്താറില്ലെന്നും വാദിച്ചുകൊണ്ടാണ് ശ്രീകാന്ത് രംഗത്തെത്തിയിരിക്കുന്നത് താക്കൂറിന് പകരം ഒരു സ്പെഷ്യലിസ്റ്റ് ബോളറെ ടീമിൽ എത്തിക്കാനായിരുന്നു ഇന്ത്യ ശ്രമിക്കേണ്ടത് എന്ന് ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു